നമ്മൾ സ്കൂട്ടറിൽ ഹിമാലയത്തിലൊന്നും പോകുന്നില്ലല്ലോ ധൃതി പിടിച്ച് പോകാനായിട്ട്. പിന്നെ സ്കൂട്ടറിൽ ആരെയും ആശുപത്രിയിലും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ആംബുലൻസ് പോകുന്ന സ്പീഡിൽ നമുക്ക് പോകേണ്ട കാര്യമില്ല. ഈ സർക്കസുകാരന്മാർക്കേ കുഴപ്പമുള്ളൂ. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ നമ്മൾ പറയില്ലേ വായുഗുളിയേക്ക് പോകുന്നതാണോ ചോദിക്കുന്നവരല്ല. അതായത് ഏത് പുരുഷനാണ് ഏത് സ്ത്രീക്കാണ് ഈ സ്പീഡ് കുറച്ചത് കൊണ്ട് അസൗകര്യം? സ്കൂട്ടറാണ് രണ്ട് വീലേ ഉള്ളൂ, വളരെ സൂക്ഷിച്ച് പോകണം. ഈ ചെത്ത് വേലകളിൽ സർക്കസുകളും കാണിക്കാൻ നടക്കുന്നവർക്ക് ഇത് അസൗകര്യമാണ്. അല്ലാത്തവർക്ക് നല്ലത് തന്നെ പൊതുജനം കൈയടിക്കണം. ഇങ്ങനെ കഴുത്തിൽ ഫോൺ വെച്ചിട്ട് അതൊക്കെ പിടിക്കുക തന്നെ വേണം. ഏ ക്യാമറ തന്നെ പോരാ, വേറെ കുറച്ചുകൂടി ക്യാമറ വെച്ചിട്ട് ഇത് കണ്ടെത്തുകയും പിന്നെ ജനങ്ങൾക്കൊരു അവസരം കൊടുക്കും. ലോക്കൽ പോലീസ് അന്വേഷണത്തിന് പോകുന്ന ആൾ എമർജൻസിയുടെ എത്തണം, ഹൈവേ പെട്രോളൊക്കെ എത്തണം. പക്ഷേ ഐ ജി ലൈറ്റ് കത്തിയിട്ട് പോയാൽ മതി. നിയമം കൃത്യമായി എല്ലാവരും പാലിക്കണം, ഞാനും പാലിക്കണം, നമ്മളെല്ലാവരും പാലിക്കണം. നമുക്ക് എല്ലാവർക്കും അത് ബാധകമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് 60 കിലോമീറ്റർ ഒരു കുഴപ്പമില്ല. കാരണം സ്കൂട്ടറിൽ പോകുന്നവരും സാധാരണ പൗരന്മാർക്കും ഇത് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ അധിക പ്രസംഗം കാണിച്ച് സർക്കസ് കാണിക്കുന്ന കുറച്ച് ആശാന്മാരുണ്ട്. ഈ സർക്കസുകാരന്മാർക്കേ കുഴപ്പമുള്ളൂ. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ നമ്മൾ പറയില്ലേ വായുഗുളിയേക്ക് പോകുന്നതാണോ ചോദിക്കുന്നവരല്ല. അതായത് ഏത് പുരുഷനാണ് ഏത് സ്ത്രീക്കാണ് ഈ സ്പീഡ് കുറച്ചത് കൊണ്ട് അസൗകര്യം? ആർക്കും ഇല്ല. നാട്ടുകാർക്കുണ്ടോ? ഇല്ല. കാരണം സ്കൂട്ടറാണ് രണ്ട് വീലേ ഉള്ളൂ, വളരെ സൂക്ഷിച്ച് പോകണം. ഈ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ വെച്ചിട്ട് ചെത്താൻ നടക്കുന്ന ആൾക്കാർക്ക്, ഈ ചെത്ത് വേലകളിൽ സർക്കസുകളും കാണിക്കാൻ നടക്കുന്നവർക്ക് ഇത് അസൗകര്യമാണ്. അല്ലാത്തവർക്ക് നല്ലത് തന്നെയാണ്. കാരണം പൊതുജനം കൈയടിക്കണം. കാരണം അതിനകത്ത് വളരെ ന്യായമാണ്, അത് വളരെ ശരിയായ ഒരു തീരുമാനമാണ്. അതിനോട് 100% യോജിക്കുന്നു. സാധാരണക്കാർക്ക് ഈ 60 കിലോമീറ്റർ സ്പീഡ് സ്കൂട്ടറിൽ പോകുന്നതാണ് അതിന് മതി. നമ്മൾ സ്കൂട്ടറിൽ ഹിമാലയത്തിലൊന്നും പോകുന്നില്ലല്ലോ ധൃതി പിടിച്ച് പോകാനായിട്ട്. പിന്നെ സ്കൂട്ടറിൽ ആരെയും ആശുപത്രിയിലും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ആംബുലൻസ് പോകുന്ന സ്പീഡിൽ നമുക്ക് പോകേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് കൃത്യമായി ഇറങ്ങുക, നമ്മൾ കൃത്യ സ്ഥലത്ത് എത്തിച്ചേരാനൊരു സമയമുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ പോകണം, ഇത്ര സമയത്ത് എത്തണം. അപ്പോൾ അതനുസരിച്ച് 1/2 മണിക്കൂർ യാത്രയുണ്ടെങ്കിൽ ഒരു 35 മിനിറ്റ് മുമ്പ് ഇറങ്ങിയാൽ കൃത്യമായി എന്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്കവിടെ ചെല്ലാം. അപ്പോൾ സ്കൂട്ടറിന് അതിൻ്റെ ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് റോഡുകൾ നന്നാകുമ്പോൾ ഈ ബൈക്കുകളാണ് ഏറ്റവും സ്പീഡ്. കാറുകളെക്കാൾ നമുക്കറിയാം, നമ്മൾ ബസ്സിലോ കാറിലോ പോകുമ്പോൾ വളരെ അതിവേഗത്തിൽ നമ്മൾ പോകുന്നതിൻ്റെ ഒരു ഡബിൾ സ്പീഡ്. നമ്മൾ കണ്ണ് വെട്ടുന്നതിന് മുമ്പേ ആൾ ഒരുപാട് ദൂരെ എത്തുന്നതാണ് ബൈക്കിൽ പോകുന്നത്. അങ്ങനെയൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു കാറ് പോകുന്ന സ്പീഡിനേക്കാൾ സ്പീഡിൽ ഒരു സ്കൂട്ടർ പോകുന്ന അപകടമല്ലേ? 4 വീലുള്ളൊരു കാറ് പോകുന്ന സ്പീഡിനേക്കാൾ 2 വീലുള്ളൊരു സ്കൂട്ടർ പോകുന്ന അപകടമാണ്. മാത്രമല്ല സ്കൂട്ടുകാർക്ക് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതന്നെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ കാർ അവിടെ കിടക്കും. സ്കൂട്ടറൊക്കെ അങ്ങനെയല്ല, എൻ്റെ ഇടയിൽ കൂടെ കയറി ഫ്രണ്ടിൽ പോയിട്ട് അങ്ങ് പോകാം. അപ്പോൾ ആ ഒരു ധൃതി പിടിക്കേണ്ട കാര്യമില്ല. ഏത് ബ്ലോക്കിലും സ്കൂട്ടറിന് കയറിപ്പോം. ലോകത്തെ ഏറ്റവും വലിയ ബ്ലോക്കായ കൊട്ടാരക്കരയിലും വെഞ്ഞാറമ്പൂട്ടിലും പോലും സ്കൂട്ടറുകാർക്ക് കയറിപ്പോവാം. കാറി പോകുന്നവർക്കാണ് ബുദ്ധിമുട്ട്, ഓട്ടോറിക്ഷയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സ്കൂട്ടർ കുറയ്ക്കുക മാത്രമല്ല, അത് കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഉറപ്പുവരുത്തുകയും വേണം. അത് അമിത സ്പീഡിൽ പോകേണ്ട. നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്ന കുട്ടികൾ സർക്കസ് കാണിച്ച് ഹൈവേയിലൊക്കെ ഇത്ര ജീവനാണ് എടുക്കുന്നത്. അവർ മരിക്കുന്ന പോലെ നാട്ടുകാരെ കൂടെ കൊല്ലുന്നു. നിരപരാധികളാണ് പലരും ഇത്തരം സർക്കസുകളിൽ മരണപ്പെടുന്നത്. അത് ശരിയല്ല. അതുകൊണ്ട് കുറച്ചത് വളരെ നന്നായി എന്ന അഭിപ്രായം. അവനവൻ മരിക്കുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. അവനവൻ്റെ ഇഷ്ടത്തിന് മരിക്കുകയോ ജീവിക്കുകയോ. അപ്പുറത്തൊരാൾ വണ്ടി അടിച്ച് മരിച്ചാൽ ആൾ ചിന്തിക്കുന്നറിയാം, അവനേ ചാവുള്ളൂ, ഞാൻ ചാവില്ല, എനിക്ക് ബാലൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൽ ബാലൻസിലൊന്നും കാര്യമില്ല. നമ്മളത് പറഞ്ഞൊരു വിഷയം, നമ്മൾ ഉന്നയിച്ചൊരു വിഷയം ഗവൺമെൻറ് സ്വീകരിക്കുകയും അക്കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു ഇളവ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതൊരു പ്രായോഗികമാണ്. നമ്മൾ ഏതൊരു നിയമവും പാസ്സാക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ആ പ്രായോഗിക വശങ്ങൾ കൂടി ചിന്തിച്ച് വേണം. ഈ പ്രായോഗികമല്ലാത്തൊരു നിയമം പാസ്സാക്കിയാൽ അത് പാലിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അത് ലംഘിക്കപ്പെടുകയും കാലാന്തരത്തിൽ ആ നിയമം ഒന്നുമല്ലാതായി പോവുകയും ചെയ്യും. എല്ലാവരും ലംഘിക്കും. കാരണം ഈ കൊടും ചൂടിൽ, ഞാനെന്താ കൊടും ചൂടിൽ വണ്ടിയുടെ കണ്ണാടിയിൽ ഫിലിം ഒട്ടിക്കരുതെന്ന് പറയുന്നു. ലോകത്തെ ഏറ്റവും വലിയ ദുഷ്ടത്തരമല്ലേ? കുഞ്ഞുങ്ങളുമായി, ഈ പ്രസവിച്ച കുഞ്ഞുങ്ങളും പാലൂട്ടുന്ന കുഞ്ഞുങ്ങളുമായിട്ട് വരെ കാറിൽ പോകുമ്പം കൊടും ചൂടിൽ ആളിപ്പോൾ ടൗവല് ഇരിക്കുകയാണ്. ഈ കൊടും ചൂടിൽ ക്ലാസ്സിൽ ഒരു ടിൻറ്റ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ അപ്രായോഗികമായ മണ്ടത്തരങ്ങൾ പറയുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു വഷളാവാൻ. ക്യാമറ വെച്ചുകൊണ്ട് അപകടങ്ങൾ കുറയും. കാരണം ഈ അതിന് മുമ്പ് ചെല്ലുമ്പോൾ ഒരു ബഹുമാനം കാണിക്കുമല്ലോ. അല്ല, അലർട്ട് ചെയ്താലും ഒന്നും സ്പീഡ് കുറയ്ക്കുമല്ലോ. അപ്പോൾ ഈ ബെൽറ്റ് ഇടുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. ബെൽറ്റ് ഇടണം. മൊബൈൽ ഫോണിലുള്ള സംഭവം, ഹെൽമെറ്റ് വയ്ക്കണം. മൊബൈൽ ഫോൺ ഹെൽമെറ്റിനകത്ത് തിരികെയിട്ട് സംസാരിക്കുക. ഇങ്ങനെ കഴുത്തിൽ ഫോൺ വെച്ചിട്ട് അതൊക്കെ പിടിക്കുക തന്നെ വേണം. ഏ ക്യാമറ തന്നെ പോരാ, വേറെ കുറച്ചുകൂടി ക്യാമറ വെച്ചിട്ട് ഇത് കണ്ടെത്തുകയും പിന്നെ ജനങ്ങൾക്കൊരു അവസരം കൊടുക്കും. എന്താണ്, ഇത്തരം ഷോൾഡറിൽ ഫോൺ വെച്ച് വരുന്ന ആളുകളുടെ ഫോട്ടോ നമുക്ക് വീഡിയോയിൽ എടുക്കാനും ഒരു പ്രത്യേക നമ്പറിലേക്ക് അയച്ചു കൊടുത്ത് ഫൈൻ അടിക്കാനുള്ള ജിയോ എന്തൊരു സംവിധാനമാണ്, ജിയോ ടെക്, അതെടുക്കാൻ അനുവദിക്കണം. ജനങ്ങൾക്ക് ഫൈൻ അടിക്കുന്നതിൻ്റെ ഒരു 500 രൂപ അടിച്ചാൽ 100 രൂപ ഈ അടിച്ചാളിന് അയച്ചു കൊടുക്കണം ഒരു സമ്മാനമായിട്ട്. ഇതെപ്പോൾ നിൽക്കും? ഒരു ഏ ക്യാമറയിൽ നിൽക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട. ഇത്തരം വീഡിയോകൾ, അതായത് നമ്മൾ വണ്ടി ഓടിച്ചു നമുക്കറിയാമല്ലോ ഇടത്ത് വെച്ചോട് ഓവർടേക്ക് ചെയ്ത് പോവാ, ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തി അയക്കാൻ ഒരു നമ്പർ തരും. ആ നമ്പറിലേക്ക് ജിയോ ടാഗാണ്, നമുക്ക് തെളിവ് സഹിതം വീഡിയോ സഹിതം അയക്കുക, ഫൈൻ അടിക്കുക. ഫൈൻ അടിക്കുന്നതിൻ്റെ ഒരു 10% അയച്ചു തന്നാണ് അയച്ചു കൊടുക്കുക ഗൂഗിൾ പേയിലൂടെ എന്ന് പറയുന്നു. അങ്ങനെ ചെയ്താൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവായി കിട്ടും. അതാ ക്യാമറ വയ്ക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവായി കിട്ടും.
വ്യാപകമായിട്ട് നടക്കുന്നുണ്ടാവും, ഒരു സംശയവും വേണ്ട. കാരണം ഈ മരണ പാച്ചിൽ വായുന്നവരെ കൊണ്ടല്ലോ. പിന്നെ ഈ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടോ, ഈ ലോറിയുടെയൊക്കെ പുറകിൽ ഒരു കമ്പി വയ്ക്കും. ഈ കമ്പി വെച്ച് കഴിഞ്ഞാൽ ലോറിയുടെ ബാക്കിലത്തെ നമ്പർ കാണത്തില്ല. ഈ ലോറികളുടെയും വണ്ടികളുടെയും എല്ലാം നമ്പറുകൾ കുറച്ചുകൂടി വിസിബിളാക്കണം എന്നാണ് തോന്നുന്നത്. നമുക്ക് നമ്മൾ നോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ നാലുവരി പാതയിൽ തെറ്റിച്ചു കൂടുന്നവരുടെ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. ഒരു വണ്ടിയുടെ നമ്പർ കിട്ടാൻ പാടാണ്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ഒരു ക്രാഷ് ബാരിയർ വയ്ക്കാനായിട്ട്, ഒരു ക്രാഷ് ഗാർഡ് വയ്ക്കാൻ വേണ്ടി ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് കാണില്ല. ആ ക്രാഷ് ഗാർഡിൻ്റെ വെളിയിലാണ് നമ്പർ പ്ലേറ്റ് വയ്ക്കുന്നത്, അകത്തല്ല. സ്വാഭാവികമായിട്ട് അകത്ത് വെച്ചിട്ട് ഈ കമ്പി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. ഒരു AI ക്യാമറയ്ക്ക് നമ്പർ കിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ബുദ്ധിമുട്ട് എന്താ പറയുക, പ്രായോഗികമായ, മുമ്പേ പറഞ്ഞില്ലേ, പ്രായോഗികമായ ചില ആശയങ്ങൾ എടുത്തില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ നിരസിക്കാൻ ജനങ്ങളെ അവസരം ഉണ്ടാക്കരുതെന്നുള്ളതാണ്. നിയമം കൃത്യമായി എല്ലാവരും പാലിക്കണം. ഞാനും പാലിക്കണം, നമ്മളെല്ലാവരും പാലിക്കണം. നമുക്കെല്ലാവർക്കും അത് ബാധകമാണ്. ആംബുലൻസും കാര്യങ്ങളൊക്കെ വേഗത്തിൽ പോകാൻ സമ്മതിക്കണം. പോലീസിനെ ഈ പലരും പറയുന്നുണ്ട് പോലീസ് പോലും ലൈറ്റിട്ട് പോയി. പോലീസ് ട്രാഫിക് ലൈറ്റൊക്കെ ലംഘിച്ച് തന്നെ പോകണം. കാരണം ഒരിടത്തൊരു ഒരു പെൺകുട്ടിയുടെ മാല പറിച്ചു അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ട്രാഫിക് ലൈറ്റ് കത്തുന്നവരെ പോലീസുകാരൻ നിന്നിട്ട് ചെല്ലുമ്പോഴത്തേക്കും കള്ളൻ കള്ളൻ്റെ വീട്ടിലെത്തും പ്രതിയെ. അതൊന്നും പാടില്ല. പോലീസിനൊക്കെ അതിനോടൊന്നും ഞാൻ യോജിക്കില്ല. പോലീസ് ആംബുലൻസ് ഇത്തരം സംവിധാനങ്ങൾ എല്ലാ ട്രാഫിക് ലൈറ്റുകളെയും, അത് എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണല്ലോ, റെഡ് കിടന്നാലും അവർക്ക് കയറി പോകാം. എന്നാൽ വെച്ച് IG പോകാൻ പറ്റത്തില്ല കേട്ടോ. ലോക്കൽ പോലീസ് അന്വേഷണത്തിന് പോകുന്ന ഒരാൾ എമർജൻസിയുടെ എത്തണം, എത്തണം, ഹൈവേ പെട്രോളൊക്കെ എത്തണം. പക്ഷേ IG ലൈറ്റ് കത്തിയിട്ട് പോയാൽ മതി. മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് പോകാൻ ആംബുലൻസ് ഡ്രൈവർക്ക് അധികാരമില്ല. വേഗത്തിൽ പോകാനും രോഗിയെ എത്തിക്കാനും അധികാരം ഉണ്ടായി. മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ട് ആംബുലൻസ് ഓടിക്കാനും, അതും വളരെ വേഗത്തിൽ പോകുന്ന ഒരു ആംബുലൻസിൽ മൊബൈൽ ഫോൺ സംസാരിച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ തരണം, അത് നമുക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അയച്ചു കൊടുക്കാം. അദ്ദേഹം അന്വേഷിച്ച് അതിനെ ഫൈൻ അടിക്കും.